ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇപ്പം ഇന്നത്തെ നമ്മളുടെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐസോമെട്രിക് വർക്കൗട്ടിനെ ഒന്ന് പരിചയപ്പെടുക എന്നുള്ളതാണ്. അപ്പോൾ എന്താണ് ഈ ഐസോമെട്രിക് വർക്കൗട്ട്? ചില ആൾക്കാർക്ക് അറിയായിരിക്കും, ചിലർ അത് കേട്ടിട്ടുണ്ടാവില്ല. അപ്പോൾ എന്താണെന്നുള്ളത് നമുക്കൊന്ന് ആദ്യം പറയാം. എന്താണ് അതിൻ്റെ ബെനിഫിറ്റ്സ് എന്നും കൂടെ സംസാരിക്കാം. ഓക്കെ, ഐസോമെട്രിക് വർക്കൗട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്റ്റാറ്റിക് ആയിട്ടുള്ള ഒരു പൊസിഷനിൽ മാത്രം നിന്നുകൊണ്ട് ചെയ്യുന്ന വർക്കൗട്ടുകളാണ്, വിത്തൗട്ട് എനി മൂവ്മെൻറ്റ്സ്. ഓക്കെ, നമ്മൾ പലപ്പോഴും ഡൈനാമിക് ആയിട്ടുള്ള എക്സസൈസുകളെ കുറിച്ചിട്ടും അല്ലെങ്കിൽ ജിം വർക്കൗട്ടുകൾ ഇതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സ്റ്റാറ്റിക് ആയിട്ടുള്ളത് ഒരേ ഒരു പൊസിഷനിൽ മാത്രം നിന്നുകൊണ്ട് ചെയ്യുന്ന വർക്കൗട്ടുകളാണ്, അതായത് സ്റ്റാറ്റിക് ആയിട്ട് നിന്ന് ചെയ്യാന്ന് അർത്ഥം. ഓക്കെ, ഇങ്ങനെ ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമുക്ക് നമ്മുടെ മസിൽസിനെ സ്ട്രോങ് ആക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നു, അല്ലെങ്കിൽ അതിനൊരു സ്ട്രെങ്ത്തും സ്റ്റെബിലിറ്റിയും ഫ്ലെക്സിബിലിറ്റിയും തരുന്നു. അതിന് വേണ്ടിയിട്ട് നമുക്ക് ഒരു മസിൽ, ഒരു പർട്ടിക്കുലർ പോർഷനുള്ള മസിലിനെ അല്ലെങ്കിൽ ഗ്രൂപ്പ് ഓഫ് മസിൽസിനെ ഹെൽപ്പ് ചെയ്യിക്കുന്ന വർക്കൗട്ടാണ് ഈ പറയുന്ന ഐസോമെട്രിക് വർക്കൗട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഈ ഐസോമെട്രിക് വർക്കൗട്ട് നമുക്ക് അധികം സമയം ആവശ്യമില്ല ചെയ്യാനായിട്ട്. ഒരു 15 സെക്കൻഡ്സ് to 20 സെക്കൻഡ്സ് മാക്സിമം നിന്നച്ചാൽ മതി ഒരു പൊസിഷനിലുള്ള വർക്കൗട്ടിന് വേണ്ടിയിട്ട്. നമ്മൾ സാധാരണ നമ്മൾ ചെയ്യുന്ന കാർഡിയോ എക്സസൈസ് പോലെയോ അല്ലെങ്കിൽ ജിം വർക്കൗട്ടുകൾ പോലെയോ നമുക്ക് അധികം സമയത്തിൻ്റെ ആവശ്യമില്ല ഈ വർക്കൗട്ട് ചെയ്യാനായിട്ട്. അതുപോലെ അധികം സ്പേസും ആവശ്യമില്ല, നമുക്ക് ചെറിയൊരു സ്പേസിൽ തന്നെ നിന്ന് എവിടെ വേണമെങ്കിലും നമുക്ക് ചെയ്യാൻ സാധിക്കും. നമുക്കറിയാം ഒരു 40 ഇയേഴ്സ് ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ മസിൽ ടോൺ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്, അല്ലെങ്കിൽ അത് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് നമുക്ക് ബുദ്ധിമുട്ടാണ്. അപ്പോൾ അത്തരം സന്ദർഭങ്ങളിൽ ഈ പറയുന്ന ഐസോമെട്രിക് വർക്കൗട്ടുകൾ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ ഒരു അഡ്വാൻറ്റേജ്. അതുപോലെ തന്നെ എന്തെങ്കിലും രീതിയിലുള്ള ഇഞ്ചുറീസോ അല്ലെങ്കിൽ പെയിനോ ഒക്കെ ഉള്ള ആൾക്കാർക്ക് മൂവ്മെൻറ്റ്സ് ഉള്ള വർക്കൗട്ടുകൾ ചിലപ്പോൾ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർക്കും ഈ പറയുന്ന സ്റ്റാറ്റിക് ആയിട്ടുള്ള പൊസിഷനിലുള്ള ഐസോമെട്രിക് വർക്കൗട്ട് അവർക്കത് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ്. പിന്നെ നമുക്ക് പ്രത്യേകിച്ച് വേറെ എക്യുപ്മെൻറ്റ്സ് ഒന്നും ആവശ്യമില്ല ഈ വർക്കൗട്ടിന് വേണ്ടിയിട്ട്. ഈ നമ്മുടെ ബോഡി തന്നെ ഈ പറയുന്ന പൊസിഷനിൽ വെച്ചുകൊണ്ട് ഓരോ പൊസിഷനിൽ മാറ്റി മാറ്റി വെച്ചുകൊണ്ട് നമുക്ക് ആ എക്സസൈസ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, പിന്നെ മസിലിൻ്റെ ഒരു റീഹാബിലിറ്റേഷൻ, അതായത് ഒരു റിക്കവറി. നമ്മളിപ്പോൾ ഒരു റണ്ണിങ് അല്ലെങ്കിൽ ഒരു റൈഡിങ് ഒക്കെ കഴിഞ്ഞിട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ മസിലിൻ്റെ ഒരു റിക്കവറി എന്ന് പറയുന്ന സമയമെടുക്കും. ആ ഒരു ടൈമും കൂടെ കുറയ്ക്കാനായിട്ട് ഇത്തരം വർക്കൗട്ടുകൾ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അത് അപ്പം ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് മസിലിൻ്റെ സ്ട്രെങ്തിനെയും സ്റ്റെബിലിറ്റിയും ഫ്ലെക്സിബിലിറ്റിയും ഹെൽപ്പ് ചെയ്യുന്ന വർക്കൗട്ടാണ് ഈ പറയുന്ന ഐസോമെട്രിക് വർക്കൗട്ട്. അപ്പം നമുക്ക് ഈ ഐസോമെട്രിക് വർക്കൗട്ട് ഒന്ന് കാണാം.
അപ്പോൾ എല്ലാവരും ഐസോമെട്രിക് വർക്കൗട്ട് എന്താണെന്ന് കണ്ടല്ലോ. അപ്പോൾ നിങ്ങളൊക്കെ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമ്മളീ പറയുന്ന കുറച്ച് സമയം മിനിമം ടൈമിൽ നമുക്ക് ചെയ്ത് തീർക്കാൻ സാധിക്കുന്ന വർക്കൗട്ടാണ്. അതിൻ്റെ പ്രയോജനം ഉറപ്പായിട്ട് നമുക്ക് ഉണ്ടാവും എന്നുള്ളതാണ് വേറൊരു പ്രത്യേകത. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ കമൻസും തരിക. അപ്പോൾ നമുക്ക് കൂടുതൽ വീഡിയോസുമായിട്ട് അടുത്ത എപ്പിസോഡിൽ കാണാം. അതുവരെ ഇറ്റ്സ് ഓജ സൈനിങ് ഓഫ്.